കുറച്ച് വാർത്തകൾ നോക്കാം. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കു സാധ്യത. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മാർഷൽ, തിരുവനന്തപുരം അടക്കം 9 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഇന്നലെ കനത്ത മഴയായിരുന്നു സംസ്ഥാനത്തെങ്കിൽ ഇന്ന് രാവിലെ മുതൽ അത്രത്തോളം ഒരു മൂടികെട്ടിയ അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശം? മാധു, കഴിഞ്ഞ 6 മണിക്കൂറായി തെക്കൻ കേരളത്തിൽ മഴ ദുർബലപ്പെട്ട അവസ്ഥ തന്നെയാണുള്ളത്. എന്നാൽ 9 ജില്ലകൾ, തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 9 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. അതുമാത്രമല്ല, 3 തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ മഴയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നൽ, രാത്രി 10 മണിവരെയുള്ള ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിലുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. മറ്റൊന്ന്, 40 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ തീരദേശ മേഖലയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള കനത്ത മഴ തുടർന്നേക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതിൽ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഇത്തരം 3 മുന്നറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ തമിഴ്നാട് തെക്കൻ തീരത്ത് രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴി ഇപ്പോഴും ദുർബലമായിട്ടില്ല എന്നുള്ളതിനാൽ ശനിയാഴ്ച വൈകിട്ട് വരെ തെക്കൻ കേരളത്തിൽ മഴ ശക്തമായി തന്നെ തുടരാനുള്ള സാധ്യതയാണ് മുന്നോട്ട് നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ കഴിഞ്ഞ 6 മണിക്കൂറായി കേരളത്തിലെ തെക്കൻ കേരളത്തിന്റെ പല ഭാഗങ്ങളും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസമായിട്ടുള്ളത്. ശരി, മാർഷൽ വി സെബാസ്റ്റ്യൻ ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്.